ഹായ് ഡിയേഴ്സ്, ഇഷൽ ശമ്രൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വീട്ടിലേക്ക് കുറച്ച് ചട്ടി മേടിക്കാനായിട്ട് പോകുന്നത്. പ്ലാസ്റ്റിക് ചട്ടികളാണ് നമ്മളിന്ന് മേടിക്കാൻ പോകുന്നത്. അപ്പം ചേലാമറ്റത്ത് ഹോൾസെയിൽ റേറ്റിൽ വിലക്കുറവിൽ ചട്ടി കിട്ടാനുണ്ടെന്ന് അറിഞ്ഞു. അപ്പം നമ്മൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്നുള്ളൊരു വിചാരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി അങ്ങടായിട്ട് ഇറങ്ങിയതല്ല കേട്ടോ. നമുക്ക് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയിൽ ഉച്ചയ്ക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു ഡോക്ടറുടെ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ്. അതുകൊണ്ടാണ് ഈ സൈഡിൽ നിന്ന് വരണത്. ഓക്കെ, അപ്പം നമ്മൾ പെരുമ്പാവൂർക്ക് പോകുന്ന വഴിയാണല്ലോ ഈ ചേലാമറ്റം. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാം എന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മൾ എത്തിയത്. അപ്പം നമ്മൾ അങ്കമാലി സൈഡിൽ നിന്ന് വരണോണ്ട് റൈറ്റ് സൈഡിലാണ്, പെരുമ്പാവൂർ എന്ന് പറഞ്ഞെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ്. ഇതേ കണ്ടോ, ആർച്ച് കണ്ടോ, ചേലാമറ്റം ശ്രീകൃഷ്ണ ടെമ്പിൾ ആർച്ച്. ഓക്കെ, അങ്കമാലി നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിൽ, പെരുമ്പാവൂർ എന്ന് വരുമ്പം ലെഫ്റ്റ് സൈഡ്. ആ ഇടവഴി കൂടെ നമ്മൾ പോവുക. ഓക്കെ, ഒരു 100 മീറ്റർ പോകാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വരണത് കേട്ടോ, നമുക്കത്ര അറിയില്ല. അപ്പോൾ നമ്മൾ ഇതിലൂടെ പോയി നോക്കാമെന്നിങ്ങനെ വിചാരിച്ചു. നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞ കേട്ടോ, ഇവിടെ നല്ല റേറ്റ് കുറവിൽ ചട്ടിയൊക്കെ കിട്ടാനുണ്ടെന്നൊക്കെ. അപ്പോൾ ഇതാ ഇവിടെ ഒരു ചെയർമാൻ്റെ ചെയറിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ കമ്പനിയാണ് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് പോകണം, കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചട്ടി മേടിക്കുന്ന കട എത്തുക. ഓക്കെ, ഇവിടെ ഹോൾസെയിൽ റേറ്റിലാട്ടോ നമുക്ക് തരണതെന്നാണ് പറഞ്ഞത്. ഇതാ ഈ വണ്ടികളൊക്കെ അങ്ങോട്ടേക്ക് ഉള്ളതാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലും കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്, അത് കയറ്റലും ഇറക്കലും ഒക്കെയാണ്. ഒത്തിരി ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മളിതാ കാറ് പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറി. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചട്ടികളുണ്ട്, എല്ലാ കളറും, ഏതൊക്കെ കളർ അവൈലബിൾ ആണെന്ന് പറയാൻ തന്നെ നമുക്ക് പറ്റില്ല. അത്തരത്തിൽ കളേഴ്സ് ഉണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് ചട്ടികളുണ്ട്. ചെറുത് മുതൽ ഏറ്റവും വലുത് വരെയുള്ള എല്ലാ ചട്ടികളും ഉണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ ഉണ്ട്. എല്ലാം പ്ലാസ്റ്റിക് ആണ് കേട്ടോ, അല്ലാത്ത ഒന്നുമില്ല ഇവിടെ. അപ്പം എന്തേ കുറേ പേരൊക്കെ എടുത്തു വെച്ചിട്ട് അതൊക്കെ കയറ്റുന്നു ഇറക്കുന്നു. ഇതാ അതൊക്കെ സ്റ്റാഫാണ് കേട്ടോ, അറ്റത്ത് നിൽക്കുന്ന ആ ഒരു ബ്ലൂ കളർ ഡ്രസ്സിട്ട ചേച്ചിയൊക്കെ. ഇതാ ഇതൊരു മീഡിയം കളറ് ഒരു പോട്ടാണ്. ഇതിന് ഏകദേശം വില വരണത് ഹോൾസെയിൽ റേറ്റ് കേട്ടോ പറയണത് 19 രൂപയാണ്. ഓക്കെ, നമ്മളെടുത്തായിരുന്നു. ഇനി പിന്നെ കുറച്ച് എല്ലാ കളേഴ്സും ഉണ്ട്. നമുക്കങ്ങനെ കളേഴ്സൊന്നും വേണ്ട കേട്ടോ, ഈ ഒരു ചട്ടിയുടെ കളറും പിന്നെ ബ്ലാക്കും വൈറ്റും ഒക്കെ മതി. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ നിരത്തിയിട്ടേക്കും കേട്ടോ, ഒരുപാട് ഒരു ലോഡ് സാധനങ്ങളാണ്. ഇതൊക്കെ എവിടെയൊക്കെയാന്ന് കണ്ടുപിടിക്കാൻ തന്നെ പാടാണ്. പിന്നെ ഇതൊക്കെ സ്റ്റാഫാണ് കേട്ടോ. ഇതാ പിന്നെ വെർട്ടിക്കൽ ഗാർഡൻ്റെ ചട്ടിയാണ് ഇതാ ഇരിക്കുന്നത്. ഇതിൻ്റെ പല സൈസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏറ്റവും വലുതാണ് ഇവിടെ ഉള്ളതല്ലേ. ഇതിൻ്റെ ചെറുതും ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ അതാ എനിക്ക് കാണാമല്ലോ, എല്ലാ ടൈപ്പ് ഓഫ് ചട്ടിയും പാത്രവും പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ സംഭവങ്ങളും തന്നെ ഉണ്ട് കേട്ടോ. ബക്കറ്റ്, മുറം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ ചട്ടികളാണ്, ബ്ലാക്ക് കളറ് ചട്ടികളാണ് അതാ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ ഒരു സ്റ്റാഫ് ഹെൽപ്പിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് വരുമൊന്നുമില്ല. നമ്മൾ അവിടെ പോയി നമുക്ക് ചട്ടി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് പറക്കിയെടുത്തോ എന്നാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പോയി കണ്ടുപിടിച്ച് എടുക്കേണ്ടി വരും. അതല്ലാണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാനോ നമ്മുടെ പുറകെ വന്ന് എടുത്തു തരാനോ അങ്ങനെയൊന്നും ആരുമില്ല. പിന്നെ എവിടെയാണ് എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്നുള്ളതും ആർക്കറിയില്ല. ഇതൊക്കെ വള്ളികളാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്, അതായത് നമുക്കിങ്ങനെ ഹാങ്ങിങ് ഇടാൻ വേണ്ടിയിട്ടുള്ള വള്ളികളാണ്. പിന്നെ കുറേ സാധനങ്ങൾ ശേഖരിച്ചോറ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മാറ്റൊക്കെയാണ്. എല്ലാം ഇങ്ങനെ ഒരു കൃത്യമായൊരു സ്ഥലത്തല്ല ഓരോന്നും വച്ചിരിക്കുന്നത്, എല്ലാം അവിടെ ഇവിടെയൊക്കെയാണ്. അവർക്ക് തന്നെ അറിയില്ല ഇതൊക്കെ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഭയങ്കര തിരക്കുമാണ്, അതുകൊണ്ട് തന്നെ അവരത് ഓർഡർ ആക്കാൻ മെനക്കെടുന്നുമില്ല. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ചെടുക്കുക, ആ ഒരു മെത്തേഡാണ് ഇവിടെ. നമുക്ക് ആവശ്യമുള്ള എല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മൾ മുന്നിൽ വന്ന് ബില്ലിടുക, അത്രയേ ഉള്ളൂ. കുട്ടി ഭയങ്കര ആക്റ്റീവ് ആട്ടോ, എല്ലാ ചട്ടിയൊക്കെ പറക്കിയെടുക്കുകയാണ്. എല്ലാ കളർ ചട്ടികളും ഉണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ വീഡിയോയിൽ. നമ്മൾ നമ്മുടെ ആവശ്യത്തിനും പറക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ. നല്ല വെയിലാണ് കേട്ടോ, മടുത്തു ആക്ച്വലി. നല്ല വെയിലും ആണ്, നമ്മളെല്ലാം പറക്കിയെടുക്കുകയും വേണം. പക്ഷെ ചട്ടി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചട്ടിയല്ല, ഒത്തിരി മേടിച്ചാലും ചെടി പിടിപ്പിക്കാമല്ലോ എന്നുള്ളൊരു ആവേശത്തിലാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും തന്നെ ഡാമേജ്ഡ് ഒന്നും അല്ല കേട്ടോ, നല്ല നല്ല ചട്ടികളാണ്, നല്ല ക്വാളിറ്റി ഉള്ള ചട്ടികളാണ്. പിന്നെ ഡാമേജ്ഡ് ആയത് ഇവിടുന്ന് അവൈലബിൾ ആണ്. അപ്പം അതിന് കുറച്ചുകൂടെ റേറ്റ് കുറവാണ്. ചിലർ ഈ പച്ചക്കറി നടാനൊക്കെ അത് വാങ്ങിക്കും. എന്താ വാപ്സി ഇവിടെ അകത്ത് വയ്ക്കാനുള്ള ചട്ടിയൊക്കെ നോക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ വാങ്ങിക്കാൻ വന്ന ആളുകളാണ് കേട്ടോ. നമ്മൾ മേടിച്ച സാധനങ്ങളുടെ ലിസ്റ്റ് ആട്ടോ, അതിൻ്റെ റേറ്റാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, 19, 13.50 ഒക്കെ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചതാ ഇൻഡോർ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച ചട്ടിയാണ്. ഇങ്ങനത്തെ ഒരു 5 എണ്ണം നമ്മൾ വാങ്ങിച്ചായിരുന്നു. ഓക്കെ,
ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ അഞ്ചെണ്ണം മേടിച്ചു. അപ്പോൾ ആറെണ്ണം ഉണ്ട് അകത്ത് വെക്കണേ. ഇനി നമുക്ക് മേടിക്കാനുണ്ട്. ഇപ്പോൾ തൽക്കാലം അത്രയും വാങ്ങിച്ചു, നമുക്ക് അത്രയും ചെടികളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ഉമ്മിച്ച് ചെടി നടന്നതാണ് കാണുന്നത്. പിന്നെ അതാ നമ്മളിതുപോലത്തെ ചട്ടി മേടിച്ചു. ഓക്കെ, ഇതിന് 19 രൂപയായിരുന്നു. പിന്നെ അതാ ഇതുപോലത്തെ അത് ഹാങ്ങിങ് ആണ് കേട്ടോ, നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതാ വെർട്ടിക്കൽ ഗാർഡൻ നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. വെർട്ടിക്കൽ ഗാർഡനിൽ വയ്ക്കാനുള്ള ഒരു 60 ചട്ടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത്രയൊന്നും പോരായിരിക്കും, എന്നാലും നമ്മളിപ്പോൾ 60 എണ്ണം വാങ്ങിച്ചു. പിന്നെ വച്ച് പിടിപ്പിച്ചിട്ട് ബാക്കി വാങ്ങിക്കാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. ഇതിപ്പോൾ വലുതാട്ടോ. പിന്നെ ഇതാ ചെറിയ സ്മോൾ പോട്ടാണ്, ഇത് നമുക്ക് ചെടിയൊക്കെ പിടിപ്പിക്കാം. പിന്നെ വേറൊരു ഐഡിയ ഒക്കെ ഉണ്ട് മനസ്സിൽ, ഇതൊക്കെ വരും വീഡിയോയിൽ കാണാം. പിന്നെ ഇതാ തൂക്കിയിടാനുള്ള വള്ളികൾ, ഇതെല്ലാം വെർട്ടിക്കൽ ഗാർഡൻ്റെ ചട്ടിയാണ്. പിന്നെ നമ്മൾ ചകിരിച്ചോറ് മേടിച്ചിട്ടോ, ട്രീറ്റ് ചെയ്ത് ചകിരിച്ചോറ്. ഇത് നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഈർപ്പം നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ മേടിച്ച സാധനങ്ങളാണ് കേട്ടോ, ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ. 1946 രൂപയായി. അപ്പോൾ ഇതാ ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ചട്ടികളാണ്, ഇതിലൊക്കെ നമ്മൾ ചെടിയൊക്കെ കുറേയൊക്കെ പിടിപ്പിച്ച് നമ്മൾ അടിപൊളിയാക്കി വച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അപ്പുറത്തെ സൈഡിലിരിക്കുന്ന, അതായത് മുകളിൽ കയറ്റി വച്ചേക്കുന്നത് നമ്മുടെ മൺചട്ടി തന്നെയാണ് കേട്ടോ, താഴ്ത്തതാണ് പ്ലാസ്റ്റിക് ചട്ടികൾ. അപ്പോൾ മൺചട്ടി നമ്മൾ റീസെൻ്റ്ലി ഒന്ന് പെയിൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ, ആ വീഡിയോ ഒക്കെ വരണുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്ലാസ്റ്റിക് ചട്ടികളും കൂടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചു, രണ്ടും ഈവനായിട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചട്ടി 20 എണ്ണമാണ് വാങ്ങിച്ചത്, അതിവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഹാങ്ങിങ്ങൊക്കെ വയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഇനീഷ്യൽ എന്ന രീതിക്കാണ് ഇത്രയും ചട്ടി മേടിച്ചത്. ഇനി നമുക്ക് കുറച്ചുകൂടെയൊക്കെ മേടിക്കാനുണ്ട്, വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാനുള്ളതൊക്കെ അത്രയും പോരാ. അപ്പോൾ നമ്മൾ ഇനിയും പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ തൽക്കാലമുള്ളതൊക്കെ ജസ്റ്റ് ഉള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചു, എല്ലാം ചെറുത് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ പൂവൊന്നും ഇട്ടിട്ടില്ല, എന്നാലും അധികം വൈകാതെ തന്നെ പൂവൊക്കെ ഇടുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്, എന്നാലാണ് ഞാൻ ഇന്ന് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യൂ.